തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നും നടക്കുമെന്ന ധാരണയായില്ലെങ്കിലും വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. മുന്നണി സമവാക്യങ്ങൾക്ക് പുറമെ സംവരണവും മത സാമുദായിക സന്തുലനാവസ്ഥയുമാണ് പ്രധാന വെല്ലുവിളി. സീറ്റ് വിഭജന ചർച്ചകൾ വിമത നീക്കത്തിലേക്ക് നീങ്ങാതിരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങളും മുന്നണികൾ നടത്തുന്നുണ്ട്. പ്രത്യേക മാർഗനിർദ്ദേശം പുറത്തിറക്കി KPCC ഒരു മുഴം മുന്നേ എറിഞ്ഞെങ്കിലും മുന്നണികൾക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായിരിക്കുകയാണ്. മുന്നണി സമവാക്യങ്ങൾക്ക് പുറമെ സംവരണവും മത സാമുദായിക സന്തുലനാവസ്ഥയുമാണ് പ്രധാന വെല്ലുവിളി. ജനറൽ വാർഡുകളിൽ നിന്നും സ്ത്രീകൾ മാറി നിൽക്കണമെന്നാണ് KPCCയുടെ മാർഗനിർദ്ദേശം. സമാനമായ നിർദ്ദേശം തന്നെയാണ് ഇടതുപക്ഷവും BJPയും അനൌദ്യോഗികമായി നൽകുന്നു. പ്രത്യക്ഷത്തിൽ ചർച്ചകൾക്ക് തുടക്കമായില്ലെങ്കിലും അനൌദ്യോഗികമായി പഞ്ചായത്തുകളും നഗരസഭകളും കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥി നിർണയ നീക്കങ്ങൾ ചൂടുപിടിക്കുകയാണ്. ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് ചെക്കേറിയതോടെ കട്ടപ്പന നഗരസഭയിലടക്കം സീറ്റ് വിഭജനം മുന്നണിക്ക് കടുപ്പമാകും. ജോസ് പക്ഷത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നതിനൊപ്പം നിലവിലുള്ളവരെ സംരക്ഷിക്കേണ്ടിയും വരും. ജോസ് പക്ഷം മുന്നണിയിൽ വരുമ്പോൾ സീറ്റ് നഷ്ടമാകുമോ എന്ന ആശങ്ക ഇടതുമുന്നണിയിലെ പല കോണുകളിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. ജോസ് പക്ഷത്തെയും അനുനയിപ്പിക്കുവാൻ CPM കുറച്ചധികം വിയർക്കേണ്ടി വരും. കഴിഞ്ഞ തവണ ജില്ലയിൽ നില മെച്ചപ്പെടുത്തിയ ഇടതുപക്ഷം ഇത്തവണയും ഇത് തുടരാനുള്ള ശ്രമത്തിലാണ്. സീറ്റ് വിഭജന ചർച്ചകൾ വിമത നീക്കത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളും മുന്നണി നടത്തുന്നുണ്ട്. അതേസമയം UDFലും സീറ്റ് വിഭജനം കടുകട്ടിയാണ്. KPCC മാർഗനിർദ്ദേശം പുറത്തിറക്കിയെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും UDFും കാര്യമായ മുന്നൊരുക്കങ്ങൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ മാത്രമാണ് മുന്നണികളിലെ നിലവിലെ നീക്കം. കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് ജില്ലയിൽ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടാനായതിന്റെ ആശ്വാസത്തിലാണ് UDFും കോൺഗ്രസും. ഈ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടരാൻ കഴിയുമെന്നാണ് മുന്നണി കരുതുന്നത്. ഇടത് വലത് മുന്നണികളിൽ സീറ്റ് വിഭജനം കീറാമുട്ടിയാകുമ്പോഴും BJPയിൽ മുന്നൊരുക്കങ്ങൾ തകർത്തിയാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ ശക്തമായ മേൽനോട്ടത്തിലാണ് ജില്ലയിൽ ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. വിജയസാധ്യതയുള്ള പഞ്ചായത്തുകളിൽ പരമാവധി പ്രവർത്തനം കാഴ്ചവെക്കാനാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇലക്ഷൻ ഡെസ്ക് മീഡിയ നെറ്റ്.